ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി മ്യൂസിക് ടേക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡ്ഡിലൻ ചോക്ലേറ്റ് മൗസിയുമായിട്ടാണ് അടിപൊളിയാണത് ഒരു ക്രീം പരുവത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ ചപ്പാത്തി ബ്രെഡ് അങ്ങനെ ഇതിലൊക്കെ സ്പ്രെഡാക്കിയിട്ട് കഴിക്കാൻ പറ്റിയൊരു ക്രീമാണിത് ആവശ്യമായ ചേരുവകൾ നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം പഞ്ചസാര ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഒരു കപ്പ് ഒരു കപ്പ് പാൽ 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി 3 ടീസ്പൂൺ പാൽപ്പൊടി 2 ടീസ്പൂൺ കൊക്കോ പൗഡർ 1 ഗ്ലാസ് പാൽ ഒരു 1.5 ഗ്ലാസും 1.5 ഗ്ലാസും ഒക്കെ നമുക്ക് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യട്ടോ അതുപോലെ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനേ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ പഞ്ചസാര ഇതിൽ മെൽറ്റ് ആകുന്നതിനിടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യാം ഇനി നന്നായി ഇളക്കി കൊടുക്കണം ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ആ തരി കടിക്കുമ്പോൾ ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്കിടാം ഈ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ലേശം വലുതായിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ സ്ലൈസ് ആക്കണമെന്നില്ല ഇനി കോൺഫ്ലവർ പൊടിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഈ പൗഡറുകളെല്ലാം അരിച്ചിട്ട് ഇത് പാലിലേക്ക് മിക്സ് ചെയ്യട്ടോ ഞാൻ ചെറിയ ചെറിയ തരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടത് ഓരോന്നോരോന്നായി ഇങ്ങനെ ഇതിലേക്ക് ഇട്ടത് ശരിക്കും മൊത്തമായിട്ട് നമുക്കിങ്ങനെ അരിച്ചിട്ട് ഒന്നായിട്ട് പാലിൽ മിക്സ് ചെയ്യാം അത് നമുക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ ചോക്കോ മൗസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണേ ഇനി ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഇതാ ഞാനിവിടെ ഒരു ലഞ്ച് ബോക്സ് പോലത്തെ ഒരു ഇതിലേക്കാട്ടോ മാറ്റുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിരുന്നു ഇനി ഇത് നമുക്ക് അതിലേക്ക് മാറ്റാം ഇനി ഒന്ന് തട്ടി കൊടുക്കുക അതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോക്കോ മൗസ് കേക്ക് ആക്കുന്നില്ല ക്രീമാണ് ആക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൗസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും എൻ്റെ മോൾ ഇവിടെ ടേസ്റ്റ് നോക്കണം കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു